ഈ വർഷം ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടി ചാമ്പ്യൻഷിപ്പ് സ്ഥാനങ്ങളൊക്കെ കരസ്ഥമാക്കിയ രൂപകതകളെ വിളിക്കുന്ന സമയമാണ്. ആലപ്പുഴയും കോട്ടയം, പുനലൂർ, നെയ്യാറ്റിൻകര, ഇരിഞ്ഞാലക്കുട, വിജയപുരം, കോഴിക്കോട് രൂപതകൾ നല്ല രീതിയിൽ മത്സരിച്ച് 126 പോയിൻ്റ് വരെ എത്തി. ആലപ്പുഴ 37 പോയിൻ്റ്, കോട്ടയം 57 പോയിൻ്റ്, പുനലൂർ 68 പോയിൻ്റ്, നെയ്യാറ്റിൻകര 80 പോയിൻ്റ്, ഇരിഞ്ഞാലക്കുട 100 പോയിൻ്റ്, വിജയപുരം 109 പോയിൻ്റ്, കോഴിക്കോട് 126 പോയിൻ്റ് തേടി നാലാം സ്ഥാനത്തെത്തി. മൂന്നാം സ്ഥാനം മുതലാണ് നമ്മൾക്ക് ട്രോഫികൾ പ്രത്യേകം നൽകുക. നാലാം സ്ഥാനത്തെത്തിയ കോഴിക്കോടിനെ കരങ്ങളടിച്ച് മാത്രം നമുക്കൊന്ന് പ്രോത്സാഹിപ്പിക്കാം. സ്നേഹമുള്ളവരെ, മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്ന ടീമിൽ നിന്നും കോർഡിനേറ്റർ അച്ഛന്മാർ, സിസ്റ്റേഴ്സ്, ടീം അംഗങ്ങൾ മുഴുവനും നമ്മൾക്ക് അച്ചടക്കത്തോടുകൂടെ വേദിയിൽ വന്ന് നമ്മുടേതായ അഭ്യുന്നയ പിതാവിൽ നിന്നും സിജോയ്സ് സാറിൽ നിന്നും ഒരുമിച്ച് ബാക്കിയെല്ലാവരും ട്രോഫികൾ പിടിച്ച് നമുക്ക് ട്രോഫികൾ ഈ വർഷത്തിൻ്റെ ഏറ്റവും മഹനീയമായിട്ടുള്ള പ്രതിഫലമായ ട്രോഫികൾ സ്വീകരിക്കാം. മൂന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് 153 പോയിൻ്റോടുകൂടി പാലക്കാട് രൂപത. വേദിയിലേക്ക് സ്നേഹത്തോടെ ക്ഷണിക്കുന്നു, പാലക്കാട് രൂപതയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തത് രണ്ടാം സ്ഥാനം. രണ്ടാം സ്ഥാനം ഈ വർഷത്തെ രണ്ടാം സ്ഥാനം ചാമ്പ്യൻ പട്ടം, രണ്ടാം സ്ഥാനത്തിൻ്റെ പട്ടം കരസ്ഥമാക്കിയിരിക്കുന്നത് മനോഹരമായ മത്സരത്തിലൂടെ കൊല്ലം രൂപത. ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് 188 പോയിന്റോടുകൂടെ എറണാകുളം അങ്കമാലി അതിരൂപത. കോർഡിനേറ്റേഴ്സും ടീമാംഗങ്ങളും വേദിയിലേക്ക് വരിക. Yeah.
ഒന്നും രണ്ടും കരസ്ഥ സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയ എറണാകുളം അങ്കമാലി അതിരൂപത, കൊല്ലം രൂപത, പാലക്കാട് രൂപത ഏറ്റവും സ്നേഹത്തോടുകൂടെ KCBC അഭിനന്ദിക്കുന്നു.